ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഇലാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ഐറ്റവുമായിട്ടാണ്, കസ്റ്റാർഡ് കേക്ക്. ഇതിനെ കാരമൽ പുഡിംഗ് കേക്ക് എന്നും പറയും. ഇത് കാരമൽ പുഡിംഗിൻ്റെ കൂടെ കേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. രണ്ടും ഒരുമിച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ പുഡിങ്ങിനും കേക്കിനും കൂടിയുള്ള ഇൻഗ്രീഡിയൻസ് ടോട്ടലായിട്ടാണ് പറയുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കോഴിമുട്ട, പിന്നെ 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 3/4 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഷുഗർ, 3/4 കപ്പ് മൈദ, പിന്നെ 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ വെള്ളം, നോർമൽ വാട്ടറാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ വെനില എസൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കേക്ക് ട്രേ ജസ്റ്റ് ഓയിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി അടുത്ത് നമുക്ക് കാരമൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഷുഗറൊക്കെ ഒന്ന് നന്നായി ഒന്ന് മെൽറ്റായി വരണം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ഇതിപ്പോൾ ഇവിടെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് ഡാർക്കായാൽ നമുക്ക് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്, കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടോട് കൂടി തന്നെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പുഡിങ്ങിനുള്ളത് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കോഴിമുട്ടയുടെ സൈസ് ഒരു മീഡിയം സൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 3/4 കപ്പ് ഇതിന് ഒത്തിരി സ്വീറ്റ് അല്ല, ഒരു മീഡിയം ലെവലിലുള്ള സ്വീറ്റ്നെസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3/4 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒരു അൺസ്വീറ്റഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമ്മുടെ നോർമൽ മിൽക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കുന്നതാണ്. അതായത് 1 കപ്പ് പാലെടുത്തിട്ട് ഒരു നോർമൽ മിൽക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ അതിൻ്റെ ഹാഫായിട്ട് 1/2 കപ്പായിട്ട് വറ്റിച്ചെടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളെടുത്ത് ഇവാപ്പറേറ്റ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലെടുത്തിട്ട് അതിനെ 3/4 കപ്പാക്കിയിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് 3/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ മറ്റൊരു ബൗളിലേക്ക് അരിച്ചെടുക്കുക. ഇത് ഇതുപോലെ 2-3 തവണ ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരമലൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 കോഴിമുട്ട എടുത്ത് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി ആദ്യം നമുക്ക് ഇത് രണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാലിന് പകരം 1/2 കപ്പ് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് അരിച്ചു വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണും കൂടി പാല് ചേർത്ത് കൊടുക്കുക. ഇതിവിടെ ആയിട്ടുണ്ട്, ഇത്രയും മതിയാകും.
നമുക്കിനിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിരുന്ന രണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ എഗ് വൈറ്റ് നന്നായി പതഞ്ഞു വരണം. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരുവിധം ആയിട്ടുണ്ട്. കണ്ടതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഈ മൈദയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കുറച്ച് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കിയെടുക്കുക. എല്ലാ സൈഡും ഒന്ന് ലെവലാക്കിയെടുക്കുക. ഇനി ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം ചോറ് ഊറ്റിയെടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് വെച്ചുകൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ട്രേ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നല്ല ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഓവനൊന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എപ്പോഴും മിൽക്ക് മെയ്ഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.